എങ്ങനെ നോക്കാം. 1 ഗ്രാം ബി പി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 സവാള അരിഞ്ഞു വെക്കുക, തക്കാളി അരിഞ്ഞു വെക്കുക, 1 സ്പൂൺ ചില്ലി പൗഡർ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി 2 സ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 3 ഓയിൽ ആവശ്യത്തിന്, കറിവേപ്പില, ഇനി നമുക്ക് ഡീപ് ഫ്രൈ ആക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക, സവാള ചേർത്ത് കൊടുക്കാം, തക്കാളി ചേർത്ത് കൊടുക്കാം, മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം 2 ടീസ്പൂൺ, പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് മഞ്ഞപ്പൊടി. ശേഷം ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടല്ലോ നല്ല എന്ത് രസമുണ്ട്, മിക്സ് ചെയ്യാൻ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കൂ. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ 6 വിസൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിൽ തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളം ഊറി വരുന്നതാണ്. തക്കാളി ഒക്കെ ഉള്ളത് കൊണ്ട് അതിൽ ഇഷ്ടമാതിരി വെള്ളം ഉണ്ടാകും. പിന്നെ ഇറച്ചിയിലെ ആദ്യത്തെ വെള്ളങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ബീഫ്, ടൊമാറ്റ, സവാള ഒക്കെ നന്നായി വന്നു വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുക്കുക, അതിൽ വെളുത്തുള്ളി ഇടുക, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായി അതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എന്താ രസം അല്ലയോ, ആഹാ, കാണുമ്പത്തിന് മൂക്കിലേക്ക് ഞാൻ അടിച്ചു കയറുന്നു. നല്ല ഒന്ന് ട്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബീഫ് ഒന്ന് നല്ല ട്രൈ ചെയ്യണ്ട, നല്ല ഒന്ന് ട്രൈ ചെയ്തെടുത്ത് എന്താ കളർ. അപ്പൊ ബീഫിലെ വെള്ളം വറ്റി തുടങ്ങിയിരിക്കുന്നു. നല്ല റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ട ബോസ് മീഡിയ കിച്ചണിലുള്ള ബീഫ് കഴിക്കൂ. ഇനി ചൂടോടെ നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ.